ജൂബിസ് ക്രിയേറ്റീവ് ഹബ്. ഇന്ന് നമുക്ക് ബ്രസീലിയൻ സ്പിനാച്ച്, ബ്രസീലിയൻ ചീരയാണിത്. ബ്രസീലാണ് ഇതിൻ്റെ ജന്മദേശം. ഞാനിത് നടുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ടവർ പ്ലാന്റ് ആയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടവർക്ക് കയറി കാണാം. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു കുറച്ച് ഇതിൻ്റെ ഇല നമുക്ക് എടുത്തിട്ട് ഒരു കറി വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, വൈറ്റമിൻസും മിനറൽസും ഏറ്റവും കൂടുതൽ, അത് മറ്റ് ഇലക്കറികളെക്കാളും കൂടുതൽ ഉള്ള ഒരു ഒരു ഇനം ചീരയാണിത്. അതുപോലെ തന്നെ ഇതിന് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഘടകം പോലും ഇതിലുണ്ട്. വളരെ ഗുണങ്ങളുള്ള ഒരു ചീരയാണിത്. അത് നമുക്ക് ആദ്യം ഇരുന്ന് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ്. ഇതിനകത്തുള്ള വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ എ, ഇ, വൈറ്റമിൻ B6, വൈറ്റമിൻ കെ ഉണ്ട്. അതുകൂടാതെ കാൽസ്യം, പൊട്ടാസ്യം ഒക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്യാൻസറിനെ തടയുമെന്ന് പറയുന്നത്, അതായത് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഈ ചീരയിൽ. അതാണ് ക്യാൻസറിനെ തടയുന്നത്, ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള ഇത് തടയുന്നു. അതുപോലെ തന്നെ വൈറ്റമിൻ എ ഉള്ളതുകൊണ്ട് കണ്ണിന്, നമ്മുടെ കണ്ണിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് നല്ലൊരു പരിഹാരമാണ്. പിന്നെ ഇതിനകത്ത് കരോയിനോയിഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് നമ്മുടെ കണ്ണിൻ്റെ എല്ലാ ഡീജനറേഷൻ ഓഫ് ദ ഐ, കണ്ണിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് ഉപകാരപ്പെടുന്ന ആ ഒരു ഘടകമാണ്. അപ്പോൾ അങ്ങനെ വളരെ നല്ല ഒരു ചീരയാണിത്. ഇത് നമ്മുടെ നാട്ടിൽ അധികം ഒന്നും കാണാനില്ല. എനിക്ക് ഇവിടെ നിന്ന് എൻ്റെ ഫ്രണ്ട് തന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തരാട്ടോ, ഇത് നിങ്ങൾക്ക് വേണ്ടവർ ചോദിക്കുവാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പീസ് തരാം. അപ്പോൾ നമ്മുടെ ബ്രസീലിയൻ ചീര നമുക്കിതിൽ നിന്ന് ഒരു തോരൻ വെച്ച് നോക്കാം എങ്ങനെയാണ്. ആദ്യം ഇതിനകത്ത് ഇത് ഞാൻ പാനടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലൊരു ഇത്തിരി ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് വെളുത്തുള്ളി ഇത്തിരി ചതച്ചതെടുത്തത്, അതുപോലെ തന്നെ ഇത്തിരി ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചെടുത്തത്, ഇത് രണ്ടുമൊന്ന് ഇതിനകത്തൊരു ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതെ, ഇനി നമുക്ക് ഞാനിതിനകത്ത് അരപ്പായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങ, തേങ്ങ എന്ന് പറഞ്ഞാൽ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ കാന്താരിമുളകാണ്, ഇവിടെ കാന്താരിമുളകുണ്ട്, കാന്താരിമുളക് ഒരു എട്ടെണ്ണം എടുത്തിട്ടുണ്ട്. രണ്ടു മൂന്ന് കഷ്ണം ചുവന്നുള്ളി എടുത്തിട്ട് അരപ്പ്, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പോയത്. ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുക ഈ അരപ്പിനകത്ത്. അരപ്പ് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഇല ഇട്ട് കൊടുക്കുക. തുറന്ന് നോക്കാം, നമുക്കിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഉണ്ടോ, ഇല വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി കരിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഏത് കറിക്കിട്ടാലും നല്ലതാണല്ലോ. ഇതാണ് നമ്മുടെ ബ്രസീലിയൻ സ്പിനാച്ച് കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഹെൽത്തിയാണ്.
ന്യൂട്രീഷ്യസ് ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യണം, അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എല്ലാവർ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.